മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് പ്രൊഫഷണൽ റസ്ലിംഗിലെ ലെജൻഡ് എന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായ ദി സ്റ്റിങ്ങിൻ്റെ AEW ഡെബ്യൂവിനെ കുറിച്ചിട്ടാണ്. AEW ഇനി വരുന്ന പേപ്പർവ്യൂ ആണ് റിവല്യൂഷൻ എന്ന് പറയുന്ന പേപ്പർവ്യൂ. റിവല്യൂഷൻ പേപ്പർവ്യൂവിൻ്റെ ആദ്യ മത്സരമായി ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ടാഗ് ടീം മത്സരമാണ്. ഇരു മത്സരത്തിലാണ് WWE ലെജൻഡൊക്കെ ആയി നമ്മൾ കണക്കാക്കുന്ന WCW TNA ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി നമ്മൾ കാണുന്ന സ്റ്റിങ്ങിൻ്റെ AEW ഡെബ്യൂ നടക്കുന്നത്. സ്റ്റിങ്ങും TNT ചാമ്പ്യനായ ഡെർബി ആലിൻ എന്ന് പറയുന്ന പുതുമുഖ റെസ്ലറുടെ ഒപ്പമാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോൾ അവർ നേരിടുന്നത് FTW ചാമ്പ്യനായ ബ്രിയാൻ കേജ്, അതുപോലെ തന്നെ റിക്കി സ്റ്റാർസ് തുടങ്ങിയ രണ്ട് പേരെയാണ്. അപ്പോൾ സ്റ്റിങ്ങിൻ്റെ AEW ഡെബ്യൂ ആണ് ഇനി AEW റിവല്യൂഷൻ എന്ന് പറയുന്ന പേപ്പറിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ AEW ആരാധകർ കുറേ കാലമായി കാത്തിരുന്ന ഒരു ഡെബ്യൂ ആണ് സ്റ്റിങ്ങിൻ്റെ അടുത്ത മാസം നടക്കുന്ന പേപ്പറിൽ നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷമാണ് AEW ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ട് സ്റ്റിങ് AEW ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൽ ഡെബ്യൂ ചെയ്യുന്നത്. പിന്നീട് പുറത്തു വന്ന അപ്ഡേറ്റ് അനുസരിച്ച് AEW വീക്ക്ലി എപ്പിസോഡുകളിൽ ഒരു ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്ലർ ആയിട്ടായിരിക്കും സ്റ്റിങ് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിരുന്നു. അതിന് ഉദാഹരണമായി കുറേയധികം വീക്ക്ലി എപ്പിസോഡുകളിലും സ്റ്റിങ് വന്നിരുന്നു. നിലവിൽ ചെയ്യുന്ന സ്റ്റോറി ലൈന് അനുസരിച്ചുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാണ് AEW റിവല്യൂഷൻ പേപ്പറിൽ AEWവിൻ്റെ ഡെബ്യൂ ആയി സ്റ്റിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അവസാനമായി നമ്മൾ നോക്കുന്നത് മുൻ WWE താരമായിരുന്ന റൈബാക്കിൻ്റെ റസ്ലിംഗിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചിട്ടാണ്. ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് റൈബാക്ക് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചിട്ടുള്ള സാധ്യതകൾ തുറന്നു കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വെൻസ്ഡേ നൈറ്റ് ഷോയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയിൽ വെൻസ്ഡേ നൈറ്റിൽ ഷോയിൽ ഉള്ളത് AEW ഡൈനാമിക് ഷോയും WWE NXT ഷോയുമായിരുന്നു. അപ്പോൾ റൈബാക്ക് മുൻപും പറഞ്ഞിട്ടുണ്ട് AEW വരാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ റൈബാക്ക് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത് AEW തന്നെയാണെന്നുള്ളത് റൈബാക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. മികച്ച ഒരു അവസരം കിട്ടുകയാണെങ്കിൽ താൻ എന്തായാലും തിരിച്ചു വരുമെന്നുള്ളത് റൈബാക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന ആ ഒരു സമയം കൂടി, അതായത് അവരുടെ നാട്ടിൽ സമ്മറൊക്കെ ആകുന്ന സമയത്തായിരിക്കും താൻ തിരിച്ചു വരുന്നത് എന്നും റൈബാക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും ഒഫീഷ്യലായി കൺഫേം അല്ല. റൈബാക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത്. AEW എന്ന് അദ്ദേഹം ഡയറക്റ്റായി പറയുന്നില്ല. ഒരു വെൻസ്ഡേ നൈറ്റ് ഷോയിൽ തനിക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് റൈബാക്ക് പറയുന്നത്. അപ്പോൾ AEW താല്പര്യമുണ്ട് എന്ന് മുൻപേ പറഞ്ഞതുകൊണ്ട് AEW തന്നെ ആയിരിക്കാം എന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വർഷം റസ്ലിംഗിലേക്ക് തിരിച്ചു വരും എന്നുള്ളതും റൈബാക്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.